നമുക്കിപ്പോ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഇഷ്ടംപോലെ ക്യാമറകളുണ്ട്, അല്ലെങ്കിൽ ട്രാഫിക് വിഭാഗത്തിന് ഇഷ്ടംപോലെ ക്യാമറകളുണ്ട്. പക്ഷെ അത് ഒരാവശ്യം വന്ന് നോക്കുമ്പോൾ അതിൽ എത്ര എണ്ണം പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ വളരെ കൗതുകകരമായ കണക്കുകളാണല്ലോ. അപ്പം നിലവിലുള്ള ഈ സംവിധാനം വെച്ച് തന്നെയായിരിക്കുമോ നമ്മൾ ഈ പുതിയ അപ്ഡേഷനിലേക്ക് പോകുന്നത്, അതോ ഇതിനായി പുതിയ സംവിധാനങ്ങൾ വരുമോ? താങ്കൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? ഇതിനായിട്ട് പുതിയ സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ട്. കാരണം നമ്മുടെ റോഡിൽ ഇട്ടേക്കുന്ന ഓപ്റ്റിക് ഫൈബർ കേബിളുകളില് 15% ട്രാഫിക്കിന് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ ഇന്നുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ പോളിസി മെർജ് ചെയ്തപ്പോഴ് 15% ഓഫ് ദ എൻ്റയർ കേബിൾ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ ഹാസ് ടു ബി ഗിവൺ ഫോർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കേബിൾ വലിച്ചു കിടക്കുകയാണ്. ഇനിയിപ്പോ ക്യാമറ അതിന്റെ ഇറക്ഷൻ ചെയ്താൽ മാത്രം മതിയോ? പിന്നെ അതിൽ നിന്ന് കൺട്രോൾ റൂമിലേക്കുള്ള മോണിറ്ററുകൾ ഘടിപ്പിക്കണം. അങ്ങനെ ഓൾ ഓവർ ഇന്ത്യയിൽ ഇതൊരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും കുറ്റമറ്റ രീതിയിലാകും. ഇതിന് പ്രത്യേകമായ ഒരു മെയിൻ്റനൻസ് സിസ്റ്റം ഉണ്ടാകും. ഇപ്പോഴത്തെ കൂട്ട് കണ്ണടച്ചുള്ള ക്യാമറകളായിരിക്കില്ല, അത് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ചെയ്യും, കാലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടി നമ്മൾ 1000,000,000,000 രൂപ പോലീസിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് ചെലവാകുന്നുണ്ട്. അതിന്റെ 1% പോലും വേണ്ടിവരില്ല ക്യാമറകൾ ഇറക്റ്റ് ചെയ്യുന്നതിനും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും. കാര്യം ക്യാമറകൾ കള്ളം പറയില്ല. ബഹുമാനപ്പെട്ട കോടതികൾ പോലും ക്യാമറ ഫുട്ടേജ് ആണ് ഇപ്പൊ പ്രൂഫായിട്ട് എടുക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു പോലീസുകാരനോട് പെറ്റി കേസിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ തല്ലു വരെ ഉണ്ടാകുന്നുണ്ട്. പോലീസിനെ പിടിച്ചു നിർത്തുക, പോലീസിനോട് അസഭ്യം പറയുക, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കണ്ടിട്ടാണ്. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ഇങ്ങനെയുള്ള പോലീസ് ഒരു വല്ലാത്ത ഭീതിയിലാണ് ജോലി ചെയ്യുന്നത്. പല ജില്ലകളിലും കേരളത്തിൽ തന്നെ പോലീസിന് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ക്രൗഡിനെ പേടിച്ചിട്ടാണ്. പോലീസിനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, പിന്നെ രാഷ്ട്രീയ ഹുങ്ക് കാണിക്കുക, ഇതിനൊക്കെ ഇതോടുകൂടി ഒരു സമാധിയാവും, ഇനിമേലിൽ ഉണ്ടാവില്ല. ഈ ക്യാമറകൾ തീർച്ചയായിട്ടും കുറ്റമറ്റ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സാധിക്കും. അതുമൂലം ഒരു പുതിയ യുഗം പിറക്കുകയാണ്. റോഡിൽ മര്യാദ കിട്ടുക, ആരും ഓടിക്കില്ല, ആരും തമ്മിൽ തല്ലുണ്ടാക്കില്ല, ഒരു റോഡിൽ ഒരു കുറ്റവും നടക്കില്ല. അതായത് കത്തിക്കുത്ത എല്ലാം നടക്കുന്ന റോഡിലല്ലേ, അതെല്ലാം വിഷ്വൽസ് ഒപ്പിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളികളുടെ എണ്ണം കുറയും, കുറ്റകൃത്യം കുറയും. അതാണ് ഞാൻ ആശിക്കുന്നത്.